നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിരവധി ആരാധകരുള്ളതും പ്രമുഖ വ്ലോഗർമാരുമായ ഈബുൾജെറ്റ് സഹോദരങ്ങൾ പോലീസ് കസ്റ്റഡിയിൽ. കണ്ണൂർ സ്വദേശികളായ എബിൻ, ലിബിൻ എന്നിവരെയാണ് കളക്ടറേറ്റിലെ RTO ഓഫീസിൽ സംഘർഷമുണ്ടാക്കിയെന്ന പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓൾട്രേഷനുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഇവരുടെ വാൻ കണ്ണൂർ RTO ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതുമായി തുടർ നടപടികൾക്കായി ഇവരോട് ഇന്ന് രാവിലെ ഓഫീസിൽ ഹാജരാകുവാനും ആവശ്യപ്പെടുകയായിരുന്നു. ഇന്ന് രാവിലെ ഇരുവരും കണ്ണൂർ RTO ഓഫീസിൽ എത്തിയതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടാകുന്നത്. വാഹനത്തിൽ വരുത്തിയിട്ടുള്ള രൂപമാറ്റത്തിന്റെ ചാർജായി 6400 രൂപയും നിയമവിരുദ്ധമായി വരുത്തിയിട്ടുള്ള രൂപമാറ്റത്തിന് ചുമത്തിയിട്ടുള്ള പിഴയായി ഏകദേശം 42000 രൂപയോളം പിഴയും യൂട്യൂബ് ബ്ലോഗർമാർ അടയ്ക്കണമെന്നാണ് RTO വ്യക്തമാക്കിയത്. വാൻ RTO കസ്റ്റഡിയിൽ എടുത്ത കാര്യം ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോയായി പങ്കുവച്ചിരുന്നു. ഇതേ തുടർന്ന് ഇവരുടെ ആരാധകരായ നിരവധി ചെറുപ്പക്കാർ കണ്ണൂർ RTO ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. ഒടുവിൽ ബ്ലോഗർമാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കുതർക്കമാവുകയും ചെയ്തിരുന്നു. വാക്കുതർക്കത്തിനിടയിൽ ഇവർ ലൈവ് വീഡിയോയും ചെയ്തു. ലൈവ് വീഡിയോ ഇവർ പൊട്ടിക്കരഞ്ഞ് ചെയ്യാൻ തുടങ്ങിയതോടെ RTO ഉദ്യോഗസ്ഥർ പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി ഇവരെ ടൗൺ സ്റ്റേഷനിലേക്ക് മാറ്റുകയുമായിരുന്നു. തങ്ങളെ തകർക്കാൻ ആസൂത്രിതമായി നീക്കം നടക്കുന്നുണ്ടെന്നും വാൻ ലൈഫ് വീഡിയോ ഇനി ചെയ്യില്ലെന്നും ഈബുൾജെറ്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. വാഹനത്തിന്റെ പെർമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രണ്ടാം തവണയാണ് വാഹനം കസ്റ്റഡിയിലെടുക്കുന്നത്. നിരത്തുകളിലെത്തുന്ന മറ്റു വാഹനങ്ങൾക്ക് ഭീഷണിയാവുന്ന രീതിയിലുള്ളതാണ് ഇവരുടെ വാഹനത്തിലെ പല മോഡിഫിക്കേഷനുകളും എന്നാണ് RTO വിശദീകരിക്കുന്നത്. എന്നാൽ രാജ്യത്തിന്റെ പലയിടങ്ങളിലും പോകുന്നതിനാൽ അതിന് അനുകൂലമായാണ് മോഡിഫിക്കേഷനുകൾ എന്നാണ് ഈബുൾജെറ്റ് സഹോദരങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം അറ്റകുറ്റപ്പണികളും മോടി പിടിപ്പിക്കലും പൂർത്തിയാക്കി എറണാകുളത്ത് നിന്നെത്തിയ വാഹനം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുകയായിരുന്നു എന്നാണ് ഈബുൾജെറ്റ് ഉടമകൾ യൂട്യൂബ് വീഡിയോയിൽ പറയുന്നത്. പിന്നീട് നികുതി സംബന്ധിച്ച വിശദീകരണം നൽകി വാഹനം വിട്ടു നൽകിയെങ്കിലും അടുത്ത ദിവസം വാഹനം വീണ്ടും പിടിച്ചെടുത്തുവെന്നും സഹോദരങ്ങൾ ലൈവ് വീഡിയോയിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.